എല്ലാവർക്കും നമസ്കാരം. ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ഫെബ്രുവരി 26 തിങ്കളാഴ്ച. മുസ്ലിം ലീഗിൻ്റെ മൂന്നാം സീറ്റ് നിഷേധിച്ച വാർത്തയാണ് മിക്കവാറും എല്ലാ മലയാള പത്രങ്ങളും പ്രധാന വാർത്തയാക്കിയിരിക്കുന്നത്. അസംബ്ലിയിൽ 60 സീറ്റ് എങ്കിലുമുള്ള CPM 15 സീറ്റിലേ മത്സരിക്കുന്നുള്ളൂ. 20 പരം സീറ്റുകൾ മാത്രമുള്ള കോൺഗ്രസ് എത്ര സീറ്റുകളിലാണ് മത്സരിക്കുന്നത്? തങ്ങളെക്കാൾ അസംബ്ലി സീറ്റുകൾ കുറവുള്ള CPI തങ്ങളെക്കാളധികം സീറ്റുകളിൽ മത്സരിക്കുന്നു തുടങ്ങിയ പരാതികളൊക്കെയാണ് മുസ്ലിം ലീഗ് മൂന്നാം സീറ്റിന് വേണ്ടി ആവശ്യപദമായിട്ട് ഉന്നയിച്ചത്. പക്ഷേ അത് പരിഗണിക്കപ്പെട്ടില്ല. മാധ്യമം പത്രത്തിൻ്റെ ലീഡ് മൂന്നാം സീറ്റില്ല, പകരം രാജ്യസഭ എന്നാണ്. മുസ്ലിം ലീഗിൻ്റെ തീരുമാനം നാളെ. രാഹുലിനൊപ്പം അഖിലേഷ് യാദവ് ജോഡോ യാത്രയിൽ പങ്കെടുത്ത വാർത്തയും മാധ്യമത്തിൻ്റെ മുൻ പേജിൽ ഉണ്ട്. മംഗളം പത്രം നോക്കിയാൽ ലീഗിന് മൂന്നാം സീറ്റില്ല എന്നാണ് മംഗളത്തിൻ്റെ ലീഡ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാമത്തെ സീറ്റെന്ന മുസ്ലിം ലീഗ് ആവശ്യം തള്ളി കോൺഗ്രസ്. മൂന്നാം ലോക്സഭാ സീറ്റ് നൽകാനാകില്ലെന്നറിയിച്ച കോൺഗ്രസ് രാജ്യസഭാ സീറ്റ് എന്ന നിർദ്ദേശം ഇന്നലെ ആലുവയിൽ നടന്ന ഉഭയകക്ഷി യോഗത്തിൽ മുന്നോട്ട് വച്ചു. നാളെ മലപ്പുറത്ത് നടക്കുന്ന ലീഗ് യോഗം കോൺഗ്രസ് നിർദ്ദേശം ചർച്ച ചെയ്യും. രാജ്യസഭാ സീറ്റെന്ന വാഗ്ദാനം ലീഗിന് മുന്നിൽ വെച്ച കാര്യം കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം AICCയെ അറിയിക്കും. നിലവിലെ സാഹചര്യത്തിൽ ലീഗിന് മൂന്നാം സീറ്റ് കിട്ടിയേക്കില്ല, എന്നിരുന്നാലും പോസിറ്റീവ് എന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം എന്ന് മംഗളം റിപ്പോർട്ട് ചെയ്യുന്നു. മെട്രോ വാർത്ത നോക്കിയാൽ മൂന്നാം സീറ്റ് രാജ്യസഭ ഉറപ്പ് എന്നൊരു ഉൽപ്രേക്ഷാഖ്യലംകൃതി തലക്കെട്ടാണ് മെട്രോ വാർത്ത നൽകിയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാമത്തെ സീറ്റെന്ന മുസ്ലിം ലീഗ് ആവശ്യത്തിൽ ബുദ്ധിമുട്ടറിയിച്ച് കോൺഗ്രസ്. ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകൾ നഷ്ടമായേക്കും എന്ന വിലയിരുത്തലിൽ ഒരു ലോക്സഭാ സീറ്റ് കൂടി നൽകാനാവില്ലെന്ന് അറിയിച്ച കോൺഗ്രസ് അടുത്ത രാജ്യസഭാ സീറ്റ് എന്ന നിർദ്ദേശം ഇന്നലെ നടന്ന ഉഭയകക്ഷി യോഗത്തിൽ മുന്നോട്ട് വച്ചു. ഇക്കാര്യത്തിൽ ആലോചിച്ച് മറുപടി പറയാമെന്ന് ലീഗും മറുപടി പറഞ്ഞെന്ന് മെട്രോ വാർത്തയുടെ ലീഡ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. ദേശാഭിമാനി നോക്കിയാൽ മൂന്നാം സീറ്റ് ഇല്ല, ലീഗ് തീരുമാനം നാളെ, രാജ്യസഭാ വാഗ്ദാനം ആവർത്തിച്ച് കോൺഗ്രസ്, സ്വീകരിക്കാതെ ലീഗ് എന്നാണ് ദേശാഭിമാനിയുടെ ലീഡ്. ലോക്സഭാ സീറ്റെന്ന മുസ്ലിം ലീഗിൻ്റെ ആവശ്യം കോൺഗ്രസ് നേതൃത്വം വീണ്ടും തള്ളി. പകരം രാജ്യസഭാ സീറ്റെന്ന വാഗ്ദാനം ആലുവയിൽ ചേർന്ന നേതൃയോഗത്തിലും കോൺഗ്രസ് ആവർത്തിച്ചു. രാജ്യസഭാ സീറ്റിനോട് വിരോധമൊന്നും പ്രകടിപ്പിച്ചില്ലെങ്കിലും തൽക്കാലം വഴങ്ങേണ്ടതില്ല എന്ന നിലപാടിലാണ് ലീഗ്. ചൊവ്വാഴ്ച പാണക്കാട് ചേരുന്ന ലീഗ് നേതൃത്വത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് ചർച്ചയ്ക്ക് ശേഷം നേതാക്കൾ പ്രതികരിച്ചതായി ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നു. പ്രേമചന്ദ്രനൊപ്പം മോദിയുടെ വിരുന്നുണ്ട BSP MP BJPയിൽ എന്നൊരു വാർത്ത ദേശാഭിമാനി മുൻപോച്ചിയിൽ കൊടുക്കുന്നുണ്ട്. മോദിക്കൊപ്പം ഭക്ഷണം കഴിച്ചിട്ട് വന്ന് പ്രേമചന്ദ്രൻ പറഞ്ഞത് ഞങ്ങളവിടെ രാഷ്ട്രീയമൊന്നും ചർച്ച ചെയ്തേയില്ല, ഭക്ഷണത്തിൻ്റെ രുചി വൈവിധ്യങ്ങളെക്കുറിച്ച് മാത്രവും സാംസ്കാരിക കാര്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്തത് എന്നാണ്. എന്നാൽ ആ വിരുന്നിൽ പങ്കെടുത്ത ഒരു നേതാവ് ഇതാ BJPയിൽ ചേർന്നിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ദേശാഭിമാനി കൊടുക്കുന്നത്. പാർലമെൻറ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേകമായി ഒരുക്കിയ ഉച്ചഭക്ഷണ വിരുന്നിൽ കൊല്ലം MP NK പ്രേമചന്ദ്രനോടൊപ്പം പങ്കെടുത്ത BSP MP ഹൃദേശ് പാണ്ഡെ BJPയിൽ ചേർന്നു. മോദിയുടെ വികസിത ഇന്ത്യ എന്ന കാഴ്ചപ്പാടിൽ ആകർഷണനായാണ് BJPയിൽ ചേരുന്നതെന്ന് പാവം പാണ്ഡെ പ്രതികരിച്ചെന്നും ദേശാഭിമാനി റിപ്പോർട്ടിലുണ്ട്. രാജ്യത്തെ ഏറ്റവും വലിയ തൂക്കുപാലം നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത വാർത്ത ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നു. രാജ്യത്തെ ഏറ്റവും നീളമേറിയ തൂക്കുപാലമായ സുദർശൻ സേതു ഗുജറാത്തിലെ ദ്വാരകയിൽ പ്രധാനമന്ത്രി മോദി ഉദ്ഘാടനം ചെയ്തു. ഓഖയെയും ബെയ്ഡ് ദ്വാരക ദ്വീപിനെയും ബന്ധിപ്പിക്കുന്ന പാലം 979 കോടി രൂപ ചെലവിലാണ് നിർമ്മിച്ചത്. പാലത്തിന് ഇരുവശങ്ങളിലുമുള്ള നടപ്പാതകളിൽ ഭഗവത്ഗീത ശ്ലോകങ്ങളും ശ്രീകൃഷ്ണന്റെ ചിത്രങ്ങളും കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. 2.3 കിലോമീറ്റർ നീളമുള്ള പാലത്തിന് നിർമ്മാണത്തിന് 2017 മോദി തറക്കല്ലിട്ടിരുന്നത്. വീക്ഷണം പത്രം നോക്കിയാൽ ആ ഉറപ്പ് വെറുപ്പിൻ്റേത്, മുന്നറിയിപ്പുമായി ഖാർഗെ എന്നാണ് വീക്ഷണത്തിൻ്റെ ലീഡ്. മോദിയുടെ ഗ്യാരണ്ടി മുദ്രാവാക്യം നിരന്തരമായി ഞാൻ എന്ന പരാമർശങ്ങളും ഇന്ത്യ സ്വേച്ഛാധിപത്യത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ സൂചനയാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. ഭരണഘടന മാറ്റി സ്വേച്ഛാധിപത്യം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് BJP നരേന്ദ്രമോദി സർക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ ജനത ശക്തിയോടെ ഒറ്റക്കെട്ടായി നിന്നില്ലെങ്കിൽ ഇന്ത്യയിൽ തീർച്ചയായും സ്വേച്ഛാധിപത്യം സ്ഥാപിക്കപ്പെടുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ജനങ്ങൾ തങ്ങളുടെ അവകാശങ്ങൾക്കായി പോരാടുന്ന രാജ്യങ്ങളിൽ മാത്രമേ ജനാധിപത്യം നിലനിൽക്കുന്നുള്ളൂ എന്ന് ഖാർഗെ ഓർമ്മപ്പെടുത്തി. അവകാശങ്ങളെ അവഗണിക്കുകയാണെങ്കിൽ സ്വേച്ഛാധിപത്യമായിരിക്കും വാഴുക, അദ്ദേഹം പറഞ്ഞു. കർണാടക സാമൂഹ്യക്ഷേമ വകുപ്പ് സംഘടിപ്പിച്ച ഭരണഘടനയും ദേശീയ ഐക്യവും എന്ന ദേശീയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഖാർഗെ. കൈപിടിച്ച് അഖിലേഷ്, UPI ഇളക്കിമറിച്ച് രാഹുൽ എന്ന് ന്യായ് യാത്രയിൽ അഖിലേഷ് യാദവ് കൂടി രാഹുൽ ഗാന്ധിക്കൊപ്പം പങ്കെടുത്ത വാർത്ത വീക്ഷണം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ അണിചേർന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്. ഉത്തർപ്രദേശിലെ ആഗ്രയിൽ വെച്ചാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ഇഴയടപ്പം വിളിച്ചോതി അഖിലേഷ് യാദവ് യാത്രയുടെ ഭാഗമായത്. അഖിലേഷിനെ പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചേർന്ന് സ്വീകരിച്ചു. ആഗ്രയിലെ BR അംബേദ്കറുടെ പ്രതിമയും നേതാക്കൾ പുഷ്പാർച്ചന നടത്തിയെന്ന വീക്ഷണത്തിലെ റിപ്പോർട്ടിലുണ്ട്. ജനേകം പത്രം നോക്കിയാൽ കേന്ദ്ര സർക്കാർ സർവേ റിപ്പോർട്ട്, അസമത്വം രൂക്ഷം എന്നാണ് ജനേകത്തിൻ്റെ ലീഡ്. രാജ്യത്തെ ജനത നേരിടുന്ന സാമ്പത്തിക അസമത്വം ഒരിക്കൽ കൂടി വെളിപ്പെടുത്തി കേന്ദ്ര സർക്കാരിൻ്റെ ഗാർഹിക ഉപഭോഗ ചെലവ് സർവേ.
ഏറ്റവും ദരിദ്രരായ 5% ആളുകൾ ഗ്രാമങ്ങളിൽ പ്രതിദിനം ശരാശരി 46 രൂപയും നഗരങ്ങളിൽ 67 രൂപയും മാത്രം ജീവിക്കാനായി ചെലവഴിക്കുമ്പോൾ സമ്പന്നരായ 5% പേർ ഗ്രാമങ്ങളിൽ 350 രൂപയും നഗരങ്ങളിൽ 700 രൂപയും ചെലവഴിക്കുന്നു. 11 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സ്ഥിതിവിവര പദ്ധതി നിർവ്വഹണ മന്ത്രാലയം ഗാർഹിക ഉപഭോക്തൃ ചെലവ് സർവേ റിപ്പോർട്ട് പുറത്തുവിടുന്നതെന്നും ജനേകത്തിൻ്റെ ലീഡ് വാർത്ത പറയുന്നു. വൈദ്യുതി ഉപഭോഗം ഉയർന്നാൽ സെസ് കൂടും എന്നാണ് കേരള കൗമുദിയുടെ ലീഡ് വാർത്ത. വേനൽക്കാല ഉപഭോഗം വർദ്ധിച്ചതോടെ KCB പുറമേ നിന്ന് ഉയർന്ന വിലയ്ക്ക് വാങ്ങും വൈദ്യുതിയുടെ അളവ് വൻതോതിൽ ഉയർന്നു. പ്രതിദിനം 4 മുതൽ 6 കോടി രൂപ വരെയാണ് അധിക ചെലവ്. ഇത് സെസ്സായി ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കേണ്ടി വരും. അതൊഴിവാക്കാൻ പൊതുജനങ്ങൾ വൈദ്യുതി ഉപഭോഗം കുറയ്ക്കേണ്ടി വരും. നിലവിൽ യൂണിറ്റിന് 19 പൈസ സെസ്സായി ഈടാക്കുന്നുണ്ട്. പ്രതിമാസം 87 കോടിയോളം രൂപയ്ക്ക് വൈദ്യുതി വാങ്ങേണ്ടി വരുന്നതിൻ്റെ ചെലവാണിത്. പുതിയ സാഹചര്യത്തിൽ സെസ് 45 പൈസയായി വർദ്ധിപ്പിക്കേണ്ടി വരുമെന്നാണ് സൂചന. ഇതിനുള്ള അനുമതിക്കായി വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് KCB എന്ന് കൗമുദിയുടെ ലീഡ് വാർത്ത പറയുന്നു. ലീഗിന്റെ 3rd സീറ്റിനെക്കുറിച്ചും കൗമുദിയുടെ മുൻപേജിൽ വാർത്തയുണ്ട്. 3 പകരം രാജ്യസഭാ സീറ്റ്, ലീഗ് തീരുമാനം നാളെ. ലോക്സഭയിൽ 3rd സീറ്റ് എന്ന കടുംപിടുത്ത് ഉപേക്ഷിച്ച് രാജ്യസഭാ സീറ്റ് സ്വീകരിക്കണമെന്ന കോൺഗ്രസ് നിർദ്ദേശം മുസ്ലിം ലീഗ് നാളെ തീരുമാനമെടുക്കും. ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സഹിദ് അലി തങ്ങളുടെ സാന്നിധ്യത്തിൽ മലപ്പുറത്ത് ചേരുന്ന യോഗത്തിലായിരിക്കും തീരുമാനം. അവിശ്വസനീയം, അസാധാരണയും മനോഹരവുമായ തിരിച്ചുവരവിലൂടെ ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ISL ഗോവയെ തോൽപ്പിച്ചിരുന്നു. വാർത്ത ദേശാമാന്യ റിപ്പോർട്ട് ചെയ്യുന്നു. ഇരമ്പിക്കയറി ബ്ലാസ്റ്റേഴ്സ്. നിരാശയുടെ പടുകുഴിയിൽ ആണ്ടുപോയ ആരാധകരെ അമ്പരപ്പിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയവഴിയിൽ തിരിച്ചെത്തി. ISL ഫുട്ബോളിൽ FC ഗോവയ്ക്കെതിരെ 2 ഗോളിന് പിന്നിട്ട് നിന്ന ശേഷം 4 എണ്ണം അടിച്ച് തകർപ്പൻ വിജയം. ഇരട്ട ഗോൾ നേടിയ നിബുത്രി ഡേമൻഡക്കോസ് ആണ് കളിയിലെ താരം. 7 മിനിറ്റിൽ 3 ഗോളടിച്ചാണ് ബ്ലാസ്റ്റേഴ്സ് കളി പിടിച്ചത്. തുടർച്ചയായ 3 തോൽവികൾക്ക് ശേഷമാണ് ഉയർപ്പ്. കൊച്ചി നെഹ്റു സ്റ്റേഡിയത്തിൽ 17 മിനിറ്റിനിടെ ബ്ലാസ്റ്റേഴ്സ് 2 ഗോളിന് പിറകിലായി. പൊതുവേ കാണികൾ കുറഞ്ഞ മത്സരത്തിൽ ഇടവേളയായതോടെ പലരും ഗ്യാലറി വിട്ടു. പിന്നീടായിരുന്നു ഉശിരൻ പ്രകടനം. 7th മിനിറ്റിൽ റൗൾ ബോൾഗസും തുടർന്ന് മുഹമ്മദ് യാസിനും ഗോവയ്ക്കായി ഗോളടിച്ചു. ഇടവേള കഴിഞ്ഞ് 6 മിനിറ്റിനുള്ളിൽ ദയാക്കുസ് സഹായ് ബ്ലാസ്റ്റേഴ്സിനായി ആദ്യ ഗോൾ നേടി. തുടർന്ന് 81, 84, 88 മിനിറ്റുകളിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ വിശ്വരൂപം കണ്ടു. ഡേമൻഡക്കോസിൻ്റെ 1 ഗോൾ പെനാൽറ്റിയാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാന ഗോൾ ഫെഡറൽ കെർണിച്ച് നേടി. ന്യൂസ് ടുഡേ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി. നമസ്കാരം.